നമസ്കാരം കോവിഡിൽ വീണ്ടും നിയന്ത്രണങ്ങൾക്ക് സാധ്യത സംസ്ഥാനങ്ങൾക്ക് സ്വന്തം നിലയിൽ തീരുമാനമെടുക്കാൻ കേന്ദ്ര സർക്കാർ ഈ ഘട്ടത്തിൽ അവസരം നൽകും സ്കൂളുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വീണ്ടും അടയ്ക്കുന്നതും പരിഗണനയിലുണ്ട് വർക്ക് ഫ്രം ഹോം വീണ്ടും നടപ്പിലാക്കാനും സാധ്യതയുണ്ട് സർക്കാർ സ്ഥാപനങ്ങളിലും ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കും ഇതിനോടൊപ്പം തന്നെ സ്വകാര്യ സ്ഥാപനങ്ങളോട് വർക്ക് ഫ്രം ഹോമിന് നിർദ്ദേശിക്കുകയും ചെയ്യും രാജ്യം ഏറ്റവും ശക്തമായ കോവിഡ് വ്യാപനത്തിലൂടെ കടന്നു പോകുന്നുവെന്നാണ് വിലയിരുത്തൽ ഈ സാഹചര്യത്തിൽ സംസ്ഥാനാന്തര യാത്ര നിയന്ത്രിക്കണോ എന്നത് സംബന്ധിച്ച് കേന്ദ്രം ആലോചന തുടങ്ങി റെയിൽ വിമാന സർവീസുകളിൽ നിയന്ത്രണം വേണോ എന്നതാണ് പരിശോധിക്കുന്നത് കോവിഡ് സ്ഥിതി വിലയിരുത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ അടിയന്തര യോഗം വിളിച്ചിരുന്നു ഈ വിഷയത്തിൽ വിഷയത്തിലൊഴിച്ച് ബാക്കിയെല്ലാ നിയന്ത്രണത്തിലും തീരുമാനം സംസ്ഥാനങ്ങൾക്ക് വിട്ടുകൊടുക്കും കഴിഞ്ഞ ദിവസത്തെ പ്രധാനമന്ത്രിയുടെ യോഗത്തിൽ റെയിൽവേ ബോർഡ് ചെയർമാനും വ്യോമയാന സെക്രട്ടറിയും പങ്കെടുത്തു നിലവിലെ സ്ഥിതി നേരിടാൻ തീവ്ര നിയന്ത്രണം ഉറപ്പാക്കാൻ പ്രധാനമന്ത്രി വിവിധ മന്ത്രാലയങ്ങൾക്ക് നിർദ്ദേശം നൽകി ദേശീയ തലത്തിൽ ലോക്ഡൌൺ ഉണ്ടാകില്ലെന്ന് ആവർത്തിക്കുമ്പോഴും ആഭ്യന്തര വിമാനയാത്രകളും സംസ്ഥാനാന്തര യാത്രകളും നിയന്ത്രിക്കണമെന്ന വിലയിരുത്തൽ കേന്ദ്രത്തിനുണ്ട് പ്രത്യേകിച്ചും വ്യാപനം കൂടുതലുള്ള പ്രധാന നഗരങ്ങൾക്കിടയിലെ യാത്ര സംസ്ഥാനാന്തര യാത്രകൾക്ക് വിലക്കു പാടില്ല എന്നാണ് നിലവിലെ നിർദ്ദേശം കോവിഡ് സംബന്ധിച്ച് മുഖ്യമന്ത്രിമാരുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തും കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാഠവിയ ഇന്ന് സംസ്ഥാന ആരോഗ്യമന്ത്രിമാരുമായി ചർച്ച ചെയ്യും അതിനുശേഷം നിയന്ത്രണങ്ങളിൽ തീരുമാനമെടുക്കും സ്കൂളുകൾ അടച്ചിടാനാണ് കൂടുതൽ സാധ്യത അതിനിടെ കോവിഡ് മൂന്നാം തരംഗം ശക്തമായിരിക്കെ രാജ്യത്ത് മൂന്നാം ഡോസ് പ്രതിരോധ കുത്തിവയ്പ്പിന് ഇന്ന് തുടക്കമാകും രണ്ട് ഡോസ് വാക്സിൻ എടുത്ത് ഒൻപത് മാസം പിന്നിട്ട ആരോഗ്യ പ്രവർത്തകർ കോവിഡ് മുന്നണി പോരാളികൾ മറ്റു രോഗങ്ങളുള്ള അറുപത് കഴിഞ്ഞവർ എന്നിവർക്കാണ് ഇപ്പോൾ കൂടുതൽ കരുതൽ ഡോസ് ലഭ്യമാവുക അറുപത് കഴിഞ്ഞവർക്ക് പ്രത്യേക മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലെങ്കിലും ഡോക്ടറുടെ അഭിപ്രായം തേടുന്നത് ഉചിതമായിരിക്കുമെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു സംസ്ഥാനത്തും പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണം ആറായിരം കഴിഞ്ഞു ഇന്നലെ ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് ടി പി ആർ പതിനൊന്ന് ശതമാനം കടന്നു അൻപത്തിനാലായിരത്തിഒരുന്നൂറ്റി എട്ട് സാമ്പിളുകളാണ് പരിശോധിച്ചത് തിരുവനന്തപുരം ആയിരത്തി അഞ്ഞൂറ്റി ഏഴ് എറണാകുളം ആയിരത്തി അറുപത്തി ആറ് കോഴിക്കോട് എഴുന്നൂറ്റി നാൽപ്പത് തൃശൂർ നാനൂറ്റി ഏഴ് കണ്ണൂർ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കോട്ടയം മുന്നൂറ്റി അറുപത്തി നാല് കൊല്ലം മുന്നൂറ്റി പന്ത്രണ്ട് പത്തനംതിട്ട ഇരുന്നൂറ്റി അൻപത്തി ആറ് മലപ്പുറം ഇരുന്നൂറ്റി അൻപത്തി ആറ് പാലക്കാട് ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് ആലപ്പുഴ ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് കാസർഗോഡ് നൂറ്റി നാൽപ്പത്തിയേഴ് ഇടുക്കി നൂറ്റി നാല്പത്തി അഞ്ച് വയനാട് നൂറ്റി പത്തൊമ്പത് എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്നലെ രോഗബാധ സ്ഥിരീകരിച്ചത് ദേശീയ തലത്തിലും ആശങ്കയുടെ ഗ്രാഫ് ഉയർത്തിയാണ് കോവിഡ് ബാധിതരുടെ പ്രതിദിന എണ്ണവും പ്രതിദിനയും ഇന്നലെ രാവിലെ അവസാനിപ്പിച്ച ഇരുപത്തിനാല് മണിക്കൂറിനിടെ പുതിയതായി വൈറസ് ബാധിതരായത് ഒരു ലക്ഷത്തി അൻപത്തി ഒമ്പതിനായിരത്തി അറുന്നൂറ്റി മുപ്പത്തിരണ്ട് പേരാണ് ഒരു ദിവസത്തെ ഇടവേളയിൽ മുന്നൂറ്റി ഇരുപത്തിയേഴ് പേർ കൂടി മരിച്ചതോടെ ആകെ മരണസംഖ്യ നാല് ലക്ഷത്തി എൺപത്തി മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് തൊട്ടു തൊട്ടുമുൻ ദിവസത്തെക്കാൾ പ്രതിദിന രോഗികളുടെ എണ്ണത്തിൽ പന്ത്രണ്ട് പോയിന്റ് നാല് ശതമാനത്തിന്റെ വർധനയുണ്ടായി മഹാരാഷ്ട്ര ഡൽഹി പശ്ചിമബംഗാൾ തമിഴ്നാട് കർണാടക എന്നീ സംസ്ഥാനങ്ങളാണ് പ്രതിദിന രോഗികളുടെ എണ്ണത്തിൽ ആദ്യ സ്ഥാനങ്ങളിൽ പുതിയ രോഗികളിൽ അറുപത്തിരണ്ട് പോയിന്റ് എട്ട് നാല് ശതമാനവും ഈ സംസ്ഥാനങ്ങളിലാണ് അതിതീവ്ര വ്യാപനശേഷിയുള്ള ഒമിക്രോൺ ബാധിതരുടെ എണ്ണം മൂവായിരത്തി അറുന്നൂറ്റി ഇരുപത്തി മൂന്നിലെത്തി ആയിരത്തി ഒൻപത് കേസുകളുമായി മഹാരാഷ്ട്ര ഓമിക്രോണിൽ മുന്നിൽ നിൽക്കുന്നു അഞ്ഞൂറ്റി പതിമൂന്ന് കേസുകൾ റിപ്പോർട്ട് ചെയ്ത ഡൽഹിയാണ് രണ്ടാമത്